നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ സൺറൂഫ് ഓപ്പൺ ആവും. അതേപോലെ നമുക്ക് ഈ രണ്ടാമത്തെ സ്വിച്ചിൽ നമ്മൾ ഞെക്കുമ്പോൾ സൺറൂഫ് ക്ലോസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് 2020 പുതിയ നെക്സോണിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നെക്സോണിന് എന്തൊക്കെ ഫേസ്ലിഫ്റ്റ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ചേഞ്ചസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതേപോലെ റോഡ് ടെസ്റ്റിനെ പറ്റി നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റോഡ് ടെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇതാണ് കായംകുളത്തെ NCS ടാറ്റയുടെ ഷോറൂം. ഒരു കസ്റ്റമറോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് ഈ NCS ഷോറൂമിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരും. അത്രയ്ക്ക് മികച്ച സഹകരണമാണ് നമുക്ക് ഇവരിൽ നിന്ന് ലഭിക്കുന്നത്. ഹായ്, ഗുഡ് ഈവനിംഗ്. ഞാൻ രതീഷ്. ടാറ്റയുടെ വാഹനങ്ങളെ കാറിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ നിന്റെ നമ്പർ 7709928718. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളും നൽകാൻ തയ്യാറാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. താങ്ക് യു. ഇതാണ് നമ്മുടെ BS6 ടാറ്റ നെക്സോണ്. 110 BHP നിന്നും 120 BHP ആയിട്ട് ഇതിൻ്റെ പവർ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് നമുക്ക് ഡീറ്റെയിലൂടെ പരിശോധിക്കാം. ടാറ്റയുടെ പ്രശസ്തമായ ഇമ്പാക്ട് 2.0 ഡിസൈൻ ശൈലിയിലാണ് പുതിയ നെക്സോണ് അവതരിച്ചിട്ടുള്ളത്. ഫ്രണ്ട് അടിമുടി മാറ്റമാണ്, അതായത് ഏകദേശം എല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാകും അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കാണ്. എവിടെയും നല്ല കട്ടിങ്സും അതേപോലെ ഫ്രണ്ടൊക്കെ പ്യുവർ SUV ലുക്ക് ആക്കിയിട്ടുണ്ട്. എവിടെയൊക്കെയാണോ മാറ്റങ്ങൾ വേണ്ടത്, എന്തൊക്കെ കുറവുകളാണോ ഉണ്ടായിരുന്നത്, എല്ലാം മാറ്റി ഒരു റേഞ്ച് റോവർ ശൈലിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിലെ നെക്സോൺ എന്നൊരു പഞ്ചിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ DRL, അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആ DRL എന്ന് പറയുന്നത് ഒരു ഡ്യുവൽ ഫംഗ്ഷൻ DRL ആണ്. ഒരു ട്രൈ ആരോടെ ചെറിയൊരു പാറ്റേണോട് കൂടിയ ഒരു DRL ആണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിൽ രണ്ട് രീതിയിൽ, അതായത് നമുക്ക് DRL ആയിട്ടും ഇൻഡിക്കേറ്ററായിട്ടും അത് കത്തുന്നതായിരിക്കും. കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുണ്ട്. നമ്മളെവിടെ നിന്ന് നോക്കിയാലും നമുക്ക് നോട്ടം ചെല്ലുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ടാറ്റ ചെയ്തിരിക്കുന്നത്. അത് കാണാൻ എത്ര പ്രകാശത്തിലാണെങ്കിലും നമുക്ക് നല്ല വിസിബിൾ ആയിട്ടാണ് അതിരിക്കുന്നത്. അതേപോലെ തന്നെ കണ്ടില്ലേ, ആ ഒരു റേഞ്ച് റോവർ സ്റ്റൈലിലാണ് അതിൻ്റെ ഓവറോൾ ഒരു ഡിസൈൻ പോയിരിക്കുന്നത് തന്നെ. അതേപോലെ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു കട്ടിംഗ് ഒക്കെ നമുക്ക് ആ ഡിസൈനിൽ കാണാം. അതേപോലെ ഡ്യുവൽ ബാരലാണ് അതിൻ്റെ ലൈറ്റ് വരുന്നത്. ഒന്ന് പ്രൊജക്ടർ ലൈറ്റും ഒന്ന് നോർമൽ ലൈറ്റുമാണ് വരുന്നത്. നല്ല വീതി കുറഞ്ഞ് നല്ല ഷാർപ്പായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടാറ്റയുടെ ഹ്യൂമാനിറ്റി ലൈൻ എന്ന് വിശേഷിപ്പിക്കുന്ന ക്രോമിയത്തിൻ്റെ ഒരു സ്ട്രിപ്പ് കാണാം. അത് ഈ ഇടത്തോശത്തെ ഹെഡ്ലൈറ്റിൽ നിന്ന് തുടങ്ങി വലത്തോശത്തെ ഹെഡ്ലൈറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ആ ഡിസൈൻ പോയിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ഡിസൈൻ ചേഞ്ച് വന്നിരിക്കുന്ന ഭാഗമാണ് ബമ്പർ. ഇപ്പോൾ നമുക്ക് ബമ്പറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു കട്ടിങ് കാണാം. ആ കട്ടിങ് ഡിസൈനുള്ളിലായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതൊരു പ്ലാസ്റ്റിക് പോർഷനുള്ളിലാണ്. അതേപോലെ നമുക്ക് നല്ലൊരു ഡിസൈനിലുള്ള ഒരു അലൂമിനിയം ഫിനിഷിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു അഗ്രസീവ് ലുക്ക് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് കണ്ടില്ല, ആ ഒരു പ്ലാസ്റ്റിക് പോർഷനൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഹരിയർ എവിടെ നിന്ന് നോക്കിയാലും നമുക്കൊരു ഹരിയറിൻ്റെ ലുക്ക് നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കിട്ടും. അത് ആ ഒരു പോർഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള ഒരു എയർഡാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് തോന്നിപ്പിക്കുന്ന രീതിയിലൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് തോന്നി. SUVയുടെ ഒരു ക്യാരക്ടർ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ട്രൈയാരോ ഡിസൈനിലാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. അതൊരു 3D എഫക്റ്റ് ഉണ്ട്, എടുത്തു പറയണം. നല്ല മനോഹരമായിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ് അത് നമുക്ക് കാഴ്ചവെക്കുന്നത്. അതേപോലെ മുകളിലായിട്ട് ഒരു ചെറിയ എയറിൻ്റേക്ക് പോലൊരു സ്ക്വയറിലെ ഒരു ഡിസൈൻ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഹരിയറിലെ പോലെ തോന്നി. അതേപോലെ നമുക്ക് ഡിസൈൻ ചേഞ്ച് വന്നിരിക്കുന്ന മെയിൻ ഒരു ഭാഗമാണ് നമുക്കിതിൻ്റെ പഴയ ഹണികോംബ് ഗ്രില്ല് വന്നിരിക്കുന്ന ഒരു ഭാഗം. അവിടെ ഇപ്പം നമുക്ക് പിയാനോ ബ്ലാക്കിൻ്റെ വലിയൊരു പീസാണ് വന്നിരിക്കുന്നത്. അത് ഗ്ലോസി ബ്ലാക്കിലാണ് വരുന്നത്. നടുക്കായിട്ട് ടാറ്റയുടെ ലോഗോയും കാണാം. അതേപോലെ തന്നെ താഴെയായിട്ട് ആണ് ഈ ഗ്രില്ലെന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റിയ ഭാഗമുള്ളത്. താഴെ ഒരു ട്രൈ ആരോ ഡിസൈൻ, കണ്ടില്ലേ, ട്രൈ ആരോ ഡിസൈനിലുള്ള ഒരു പോർഷൻ പോയിട്ടുണ്ട് ഗ്രില്ല് പോലെ. നമുക്ക് മൊത്തത്തിലൊരു ആനച്ചന്ദനം ലഭിക്കുന്നുണ്ട് ഈ ഡിസൈനിൽ. അതേപോലെ നമുക്ക് വൈപ്പർ ബ്ലേഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മുടെ പഴയ നെക്സോണിൽ കണ്ട രീതിയിലുള്ള, അതായത് പ്രീമിയം വണ്ടികളിലൊക്കെ കൂടിയ വണ്ടികളിലൊക്കെ വരുന്ന അതേ ക്വാളിറ്റിയിലുള്ള വീതി കൂടിയ ഒരു സിംഗിൾ
ലെയർ ആയിട്ടുള്ള ഒരു വൈപ്പർ ബ്ലേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്, പ്രീമിയം ക്വാളിറ്റിയുണ്ട്. അതേപോലെ അത് ബ്ലാക്ക് പോർഷൻ ഉള്ളില് ടക്കഡ് അവേ ആയിട്ട് ഡ്രൈവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നോസിൽ നമുക്ക് ഈ വിൻഡ്ഷീൽഡ് വാഷ് ചെയ്യാനുള്ള നോസിലൊക്കെ അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച രീതിയിലാണ്, ബോണറ്റിന്റെ ഷെല്ലിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതും നല്ല വൃത്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ല, ബോണറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തിലെ ഫേസ് ലിഫ്റ്റ് സംഭവിച്ചതിലെ ഏറ്റവും മെയിൻ ഘടകത്തിലൊന്നാണ് അതിൻ്റെ ബോണറ്റ്. അതായത് ബോണറ്റിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ കട്ടിങ്സ് ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്ലോപ്പിംഗ് രീതിയിലാണ്, അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രണ്ട് ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ചരിഞ്ഞിറങ്ങിയ പോലെ തോന്നും. നല്ല മാസീവും സ്റ്റൈലിഷുമായിട്ടുള്ള ഒരു ബോണറ്റാണ് ഇപ്പോൾ നെക്സോണിൻ്റെ. അലോയ് വീലിൽ ചേഞ്ച് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു 8 സ്പോക്ക് പോലെ തോന്നുന്ന ഡ്യുവൽ ടോൺ അലോയ് വീലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന് ടയർ സൈസ് വരുന്നത് 215/60/16 ഇഞ്ചിന്റെ ടയറാണ്. നിങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അലോയ് വീലിന്റെ ഭംഗി എടുത്തറിയാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് സൈഡിലായിട്ട് വേറെ മറ്റു വലിയ ചേഞ്ച് ഒന്നുമില്ല, ചെറിയ കോസ്മെറ്റിക് ചേഞ്ചേ ഉള്ളൂ. അതിലൊന്നാണ് നമുക്ക് ഈ വരുന്ന സി പില്ലറിന്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിക്കറിംഗ് ആണത്, അത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് മുകളിലത്തെ ഡ്യുവൽ ടോൺ വരുമ്പോൾ അതൊരു ഫ്ലോട്ടിംഗ് റൂഫ് ആയിട്ട് നമുക്ക് തോന്നും. കണ്ടില്ലേ, ഇതാണ് ആ ഒരു എഫക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് ബ്ലാക്ക് ഔട്ട് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് ഓൾറെഡി സെന്റർ പില്ലർ ഓൾറെഡി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പഴയ വണ്ടിക്ക് അത് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് റൂഫിൻ്റെ ഒരു സെറ്റപ്പാണ് നമുക്കിപ്പോൾ തോന്നിക്കുന്നത്. കണ്ടില്ലേ, അവിടെ എ പില്ലറും നമുക്ക് അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലെ ആ ഒരു വൈറ്റ് ഭാഗം, അതായത് ഡ്യുവൽ ടോൺ ഭാഗം സെപ്പറേറ്റ് കാണാൻ സാധിക്കും. അതൊരു ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഗ്രാബ് റെയിൽ വരുന്നത് ഒരു അലൂമിനിയം കളറിലാണ്, ഒരു ഗ്രേ കളറിലാണ് വരുന്നത്. അതും നല്ല ഇതിനോട് ഇഴുകിച്ചേരുന്ന രീതിയിലുള്ളതാണ്. അതും നല്ല ഭംഗിയായിട്ട് തന്നെയുണ്ട് കാണാം. അതുകൊണ്ട് പോർഷനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ മാസീവായിട്ടുള്ളൊരു കട്ടിങ് പോയിട്ടുണ്ട് ടെയിൻ ലാമ്പിൽ എൻഡ് ചെയ്യുന്നത്. അത് പഴയ നെക്സോണിലെ തന്നെയാണ്. നമുക്ക് അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 209 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. മാസീവാണത്. നമുക്ക് ഏത് കുണ്ടും കുഴിയും റോഡിൽ കൂടെ നൈസായിട്ട് തരണം ചെയ്ത് പോകാൻ സാധിക്കും. ഇൻഫാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താണോ മാറ്റം വേണ്ടത് ആ ഒരു മാറ്റം ടാറ്റ നല്ല രീതിയിൽ വരുത്തിയിട്ടുണ്ട് പിറയിൽ. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് മനസ്സിലായില്ല. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ടാറ്റയുടെ ഈ ഡിസൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വണ്ടി മൂവ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്ക് കണ്ടില്ലേ, ഒഴുകിപ്പോകുന്ന രീതിയാണ് ഈ ഡിസൈനിൻ്റെ പ്രത്യേകത. അതുപോലെ ടെയിൽ ലാമ്പിലെ മാറ്റം പറയാം, മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു ചുവന്ന ലൈൻ, അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കാഴ്ചയിൽ തോന്നുന്നത്. അത് മനോഹരമായിട്ട് തോന്നി. അതേപോലെ തന്നെ നമുക്ക് ക്ലിയർ ലെൻസ് ലാമ്പിനുള്ളിൽ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഭാഗവും അതേപോലെ റിവേഴ്സ് ലൈറ്റിൻ്റെ ഒരു ഭാഗവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൊത്തത്തിലൊരു ആനച്ചന്തം തന്നെയെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ പറയേണ്ടി വരും, കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട്. റിയർ ബമ്പറിൽ മാറ്റങ്ങളുണ്ട്. നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് കാണാനായിട്ട് സാധിക്കും. അതേപോലെ മാസീവായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ആർച്ച് പോലെ. അതും വളരെ മികച്ചതാണ്. അതേപോലെ നമുക്ക് ട്രൈ ആരോയുടെ പാറ്റേൺ ഇതിലും ധാരാളം യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അത് വളരെ രസകരമായിട്ട് തോന്നി. അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും ഈ ഒരു ട്രൈ ആരോ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് നമ്പർ പ്ലേറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ബമ്പറിൻ്റെ സൈഡിലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സി ടൈപ്പ് കട്ടിങ് കാണാൻ സാധിക്കും. അതിനുള്ളിലായിട്ട് നമുക്ക് സി ടൈപ്പിലെ തന്നെ ഒരു അലൂമിനിയം ഫിനിഷിങ്ങിലുള്ള ഒരു ഡിസൈൻ കാണാം. അതിനുള്ളിലായിട്ടാണ് നമുക്ക് ഈ ഒരു റിഫ്ലക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിലെ ട്രൈ ആരോയുടെ പാറ്റേണും ധാരാളം കൊടുത്തിട്ടുണ്ട്. അതും നല്ല മനോഹരമായിട്ട് തോന്നി. മൊത്തത്തിൽ ഒരു ട്രൈ ആരോയുടെ അയ്യരുകൾ തന്നെയാണ് ഇതിനകത്തിലുള്ളത്. ബൂട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നെക്സോൺ എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അത് ഹരിയറിലേത് പോലെ തോന്നി. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു റിക്വസ്റ്റ് സെൻസർ കാണാനായിട്ട് സാധിക്കും, ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉള്ളത്. മൊത്തത്തിലൊരു സുന്ദര കുട്ടനായെന്ന് തന്നെ നമുക്ക് പറയാം. അതേപോലെ നമുക്ക് സെറാമിൻ്റെ വലിയ ലൈനുള്ളിലായിട്ട് സെൻട്രലായിട്ട് നമുക്ക് ടാറ്റയുടെ ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് ക്യാമറയുടെ പോർഷനും കാണാനായിട്ട് സാധിക്കും. അത് ആ പിയാനോ ബ്ലാക്കിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ഷാർക്കിൻ്റെ കൊമ്പ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ഷാർക്ക് ഫിന്നാൻറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നല്ല ഭംഗിയുണ്ട് ആ ഷാർക്ക് ഫിന്നാൻറ്റിൻ്റെ ഷാർപ്നെസ് കാണാനായിട്ട്. അതേപോലെ നമുക്ക് സ്പോയിലറിനുള്ളിലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന റിയർ ടോപ്പ്
സ്റ്റോപ്പ് ലാമ്പും നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിയർ വൈപ്പർ നമുക്ക് കാണാം, അത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സൺറൂഫാണിത്. അതെ, ഇതാണ് ആ സൺറൂഫിൻ്റെ പോർഷൻ. നമുക്കിത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് മൂന്ന് സ്വിച്ചസാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഇത് സൺറൂഫ് പൊക്കി വെക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓപ്പണിങ് ക്ലോസിങ്, അങ്ങനെ ഈ മൂന്ന് ഓപ്ഷനാണ് നമുക്കുള്ളത്. കണ്ടില്ലേ, സ്മൂത്ത് ഓപ്പറേഷനാണ്, നല്ല ഫാസ്റ്റായിട്ടുള്ള ഓപ്പറേഷനാണ്. ഇതിലെ എല്ലാ ഫങ്ഷനും പോയിരിക്കുന്നത്. അല്ലാതെ നമുക്ക് സ്ലോ ആയിട്ടോ ലാഗി ആയിട്ടോ ഒന്നും തോന്നുന്നില്ല. പക്ക നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് സ്വിച്ചസിൻ്റെ കാര്യത്തിലായാലും ടാറ്റ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ സൺറൂഫ് ഓപ്പൺ ആവും. അതേപോലെ നമുക്ക് ഈ രണ്ടാമത്തെ സ്വിച്ചിൽ നമ്മൾ ഞെക്കുമ്പോൾ സൺറൂഫ് ക്ലോസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് ഈ മൂന്നാമത്തെ സ്വിച്ചിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മുകളിലേക്ക്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അത് ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് ഈ സ്വിച്ചിലാണ് ഞെക്കുമ്പോൾ, കണ്ടില്ല, അത് മുകളിലേക്ക് ഓപ്പൺ ആയി. അതേപോലെ അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അത് പ്രസ്സായി. നമുക്ക് സ്റ്റിയറിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ലെതർ വാപ്പഡ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ സ്വിച്ചസിനെ പറ്റി നമുക്ക് പറയാം. നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടണുണ്ട്, ഫോർവേഡ് ബാക്ക്വേഡ് ബട്ടണുണ്ട്. അതേപോലെ നമുക്ക് വോയിസ് കട്ട് ചെയ്യാനും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ ഒരു സ്വിച്ചുണ്ട്. അതേപോലെ നമുക്ക് റൈറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ എല്ലാ സ്വിച്ചസും കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഹോൺ വരുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ, അതായത് നമുക്ക് രണ്ട് അഗ്രത്വമായിട്ടാണ് വരുന്നത്. നമുക്ക് അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഹോൺ പ്രസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ഉള്ള, മികച്ചത് എന്നല്ല പറയുന്നത്, നല്ല റെസ്പോൺസ് ഉള്ള ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല കളർ ഡിസ്പ്ലേ ആണ്. അതേപോലെ മാനുവലായിട്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് താഴെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കണക്റ്റഡ് ടെക്നോളജിയും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ആപ്പ് വഴി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുള്ള എ സി കൺട്രോൾസും അങ്ങനെ കുറേ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പറയാനാണെങ്കിൽ നമുക്കൊരു പ്രത്യേക വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും. ബോഡിലെ സെൻട്രൽ ലെയറിൽ വരുന്ന ട്രയാരോ പാറ്റേണിലുള്ള ഒരു സെറാമിക് ഡിസൈൻ. പിന്നെ വന്നിരിക്കുന്നൊരു മാറ്റം, നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വന്നു എന്നുള്ളതാണ്. നമുക്ക് അതിനകത്തിലെ ടയർ മോണിറ്ററിംഗ് പ്രഷർ സിസ്റ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് ടയറിൽ എത്രയൊക്കെ എയർ പ്രഷർ ഉണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. അതുകൊണ്ട് റൈറ്റ് സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഫ്യുവലിൻ്റെ എക്കണോമി കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് പെട്രോളിൻ്റെ ഫ്യുവലിൻ്റെ അത് അറിയാനായിട്ട് സാധിക്കും. സിറ്റി മോഡ്, എക്കോ മോഡ്, സ്പോർട്സ് മോഡ്, നമുക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യ ഇൻഫർമേഷനും അതിൽ അറിയാൻ സാധിക്കും. അതേപോലെ ന്യൂട്രൽ ാണോ വണ്ടി റണ്ണിങ്ങിൽ, ഏത് ഗിയറിലാണ്, എല്ലാ കാണിക്കും. അങ്ങനെ ധാരാളം ഇൻഫർമേഷൻസ് അടങ്ങും. ടെമ്പറേച്ചർ തുടങ്ങി ധാരാളം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതേപോലെ ഡാഷ്ബോർഡിലെ സെറാമിക് ഡിസൈനിനുള്ളിൽ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന പുഷ്പട്ട സ്റ്റാർട്ട് കാണാനായിട്ട് സാധിക്കും. അത് ലെഫ്റ്റ് സൈഡിലാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ക്രോമിയം ആവരണവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഡോറാണ് നമുക്ക് ലഭിക്കുന്നത്. ആർക്കും വളരെ എളുപ്പത്തിൽ കയറാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് സെൻട്രൽ കൺസോളിലായിട്ട് താഴെയായിട്ട് ഫ്ലോർ കൺസോളിൽ നമുക്ക് ഹണികോമ്പിനുള്ളിലായിട്ടൊരു ഹുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിടാം. ഡാഷ്ബോർഡിലെ സെറാമിക് ഭാഗത്ത് നമുക്കൊരു സ്വിച്ച് കാണാം. നമുക്കത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്പ്രിംഗ് ലോഡറായിട്ടുള്ള ഗ്ലൗ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഡീപ്പായിട്ടുള്ളതാണത്. അതേപോലെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം, പേന വെക്കുന്ന ഭാഗങ്ങൾ കാണാം. അതേപോലെ തന്നെ നമുക്കൊരു പുലിയുടെ ടെക്സ്ചർ കാണാനായിട്ട് സാധിക്കും. മൃഗങ്ങളുടെ ഘടകങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലെന്നുള്ളതിൻ്റെ ആദര സൂചകമായിട്ടാണത്. അതേപോലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചിൽഡ് ഗ്ലൗ ബോക്സ് ആണ്, അതിൻ്റെ സ്വിച്ചസും കാണാം. നമുക്ക് ഇൻറ്റീരിയറിലെ ഡാഷ്ബോർഡിലെ സ്വിച്ചസിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഒന്ന് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ച് കാണാം. അതേപോലെ എക്സ്പ്രസ് കൂൾ എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ചൂടത്തൊക്കെ കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വണ്ടി തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് കൂൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തണുക്കുന്നതാണ്. അതേപോലെ
നേരത്തെ പറഞ്ഞപോലെ നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ആ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് എ സിയുടെ സ്വിച്ചസ് ആണെങ്കിലും ഫാനിൻ്റെ സ്വിച്ചസ് ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും എല്ലാം നമുക്ക് ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതൊരു നല്ല ഫീച്ചറാണ്, കാരണം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കൺട്രോൾസും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഫുള്ളി ഇലക്ട്രിക്കലായിട്ടുള്ള നമുക്ക് മിറേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് മാനുവലായിട്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ സ്വിച്ചസും ഘടകങ്ങളും എല്ലാം വളരെ മികച്ച ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതേപോലെ നമുക്ക് മറ്റു കാര്യങ്ങൾ സെൻട്രൽ കൺസോളിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ധാരാളമായിട്ട് പറയുന്നില്ല. ലൈറ്റായിട്ട് പറയാം, നമുക്ക് സിറ്റി മോഡുണ്ട്, എക്കോ മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്, അതിൻ്റെ റോട്ടറി നോബാണ് ഈ കാണുന്നത്. അതേപോലെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്, അതേപോലെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, അത് ഡ്യുവൽ സ്റ്റിച്ചിങ്ങിൽ വരുന്നുണ്ട്. അതേപോലെ റിയർ വെൻ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് അവിടെ റോട്ടറി നോബ് കൊടുത്തിട്ടില്ല, എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളത്, അതെന്താണെന്ന് അറിയില്ല. അതേപോലെ നമുക്ക് നോബ് കൊടുത്തിരിക്കുന്നത് ക്രോം ആവരണം ചെയ്തിട്ടുണ്ട്. അതേപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് ഡിക്കിയെ പറ്റി പറയുകയാണെങ്കിൽ 350 ലിറ്റർ ആണ് ഇതിൻ്റെ ഡിക്കി വരുന്നത്. അതേപോലെ നമുക്ക് ഇത് ഫ്ലാറ്റായിട്ട്, അതായത് 60-40 മടക്കാവുന്ന സീറ്റുകളാണ്. ഇത് ഫുള്ളായിട്ട് മടക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജ് നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ടാറ്റ പറയുന്നത്. അത്രയ്ക്ക് ഡീപ്പാണ്. നമുക്ക് സ്പെയർ വീല് വരുന്നുണ്ട്. സ്പെയർ വീല് വരുന്നത് 16-ഇഞ്ച് വീല് തന്നെയാണ്, പക്ഷേ അത് അലോയ് വീല് അല്ല. അതേപോലെ ടൂൾ ബോക്സും നമുക്ക് കൂടെ കാണാവുന്നതാണ്. അതേപോലെ നമുക്ക് ഡ്രൈവറുടെ പില്ലറുടെ ഭാഗത്തായിട്ട് ഹുക്ക് കാണാൻ സാധിക്കും. അതേപോലെ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു അഡ്ജസ്റ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ പാസഞ്ചറിന് പിടിക്കാനുള്ള ഹാൻഡിലുണ്ട്. ആ മൂന്ന് ഹാൻഡിലും നമുക്ക് സ്പ്രിംഗ് ലോഡഡ് ആണ്. അതിലും നമുക്ക് മൂന്ന് സൈഡിലും നമുക്ക് ഈ ഹുക്കസൊക്കെ കാണാം. അതേപോലെ നമുക്ക് റിക്വസ്റ്റ് സെൻസർ വഴി ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ നമുക്ക് ബൂട്ട് അടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഹോൾഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ. അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലായിട്ട് നമുക്ക് ഹുക്കൊക്കെ ധാരാളം അവിടെയും കൊടുത്തിട്ടുണ്ട്. 3 kg വെച്ച് അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലും നമുക്ക് ഹുക്കൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്കിനി റോഡ് ടെസ്റ്റിലേക്ക് കടക്കാം. നമുക്ക് എല്ലാ രീതിയിലുള്ള റോഡ് ടെസ്റ്റ് ഇപ്പം നടത്താം. സിറ്റി മോഡ്, ഇക്കോ മോഡ്, സ്പോർട്സ് മോഡ്, 3 മോഡിലും വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നമുക്ക് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ നിപ്പ് കണ്ടാൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ ഒരു നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ആ റോഡിലേക്ക് കയറുന്നത്. ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയാണ്. നമുക്ക് ഏത് കുണ്ടും കുഴിയിലേക്കൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പാടി തട്ടാതെ നമുക്ക് പോകാനായിട്ടും കോൺഫിഡൻസ് നമുക്ക് നൽകുന്നതാണ്. നമുക്ക് ഇവിടെ ലൈറ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ LED ലൈറ്റ് ആണ് വരുന്നത്. മങ്ങൽ ലൈറ്റ് അല്ല, LED ആണ്, പ്യുവർ വൈറ്റ് ആണ് നമുക്ക് വരുന്നത്. നമുക്കിപ്പോൾ വണ്ടി ഡ്രൈവിംഗിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിൻ്റെ സ്റ്റിയറിംഗ് ഒന്ന് താഴ്ത്തി വെക്കാം. ടിൽറ്റാണ് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗിൽ ടിൽറ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് റീച്ച് വരുന്നില്ല. നമ്മൾ അത്യാവശ്യം കട്ടർ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, നമുക്ക് വലിയ ഡ്രാമയൊന്നും ഇല്ലാതെ വണ്ടി നൈസായിട്ട് പോകുന്നുണ്ട്. ഇത്രയും മോശം റോഡായിട്ട് കൂടി കണ്ടില്ലേ, കുഴി കാണാമോ? ഇപ്പൊ അവിടെ ചെന്നിട്ട് ഇനി ഒന്നുകൂടെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അപ്പൊ നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇതിനെ കാണിച്ചു തരും എങ്ങോട്ടാണ് നമുക്ക് തിരിയേണ്ടത് അല്ലെങ്കിൽ തിരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ആ ഡയറക്ഷൻ നമുക്ക് ഇതിലെ കാണിച്ചു തരും സ്റ്റിയറിംഗ് തിരിയുന്നതിനനുസരിച്ച്. കണ്ടില്ലേ, നമുക്ക് ഇതിലെ കാണാം. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് ഇവിടെ തിരിക്കുമ്പോൾ നമുക്ക് അത് അഡാപ്റ്റീവായിട്ട് തിരിയുന്നത് കാണാൻ സാധിക്കും. നല്ലൊരു റെസ്പോൺസ് ഉള്ള സ്റ്റിയറിംഗ് വീലാണ്. അതായത് നമുക്കിവിടെ ഒരു തമ്പ് കോർണറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലെതർ വാപ്പഡ് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പിയാനോ ബ്ലാക്കിൽ നമുക്കിവിടെ നല്ല വൃത്തിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നൈസായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ വണ്ടി എടുക്കുന്നത് സിറ്റി മോഡിലാണ്. വണ്ടി ഇപ്പം കിടക്കുന്നത് സിറ്റി മോഡില്. അപ്പം അത്യാവശ്യം പവർ കുറവുള്ളതാണ്. നമുക്കിപ്പം നോക്കാൻ ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പോ ഇക്കോ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് പവർ ചെറിയ കുറവുള്ളത് പോലെ തോന്നുന്നു. അതായത് നമുക്ക് ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ അറിയാൻ സാധിക്കും. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടില്ല, ഒരു 1 സെക്കൻഡ് ലാഗേ ഉള്ളൂ. കണ്ടില്ലേ, വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ പറയണ്ടായാലും നമുക്ക് വോയിസ് കമാൻഡ് ഒക്കെ ഇതിൽ ധാരാളം ലഭിക്കുന്നുണ്ട്. ഇക്കോ മോഡ്, സ്പോർട്സ് മോഡ്, സിറ്റി മോഡ്, അങ്ങനെയുള്ള ധാരാളം വോയിസ് കമാൻഡുകളൊക്കെ നമുക്ക് കിട്ടുന്നു. ബോണറ്റ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് ബോണറ്റ് കണ്ടു ഓടിക്കാം.
നാശാണ്. പണ്ട് ഇത് എടുത്തോണേ, നമ്മുടെ സിറ്റിയിലെ ഓട്ടമാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. അപ്പൊ നമ്മള് കണ്ടില്ല അത്യാവശ്യം തിരക്കുള്ള സ്ഥലത്തോടാണ് ഓടിക്കുന്നത്. അപ്പൊ വണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്പീഡിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല, കാരണം 4 മണി കഴിഞ്ഞ ടൈമാണ്, നല്ല തിരക്കുണ്ട് റോഡില്. നമ്മൾ നല്ല ആക്സിൽ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. 60-ാമത്തെ കിലോമീറ്ററിലാണ്. ബ്രേക്കിംഗ് ഒക്കെ നല്ല ബ്രേക്കിംഗ് ആണ്. റൈഡിങ്ങിലെ മാറ്റങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ നെക്സോണിനെ കാട്ടിലും സസ്പെൻഷൻ റീട്യൂൺ ചെയ്തിട്ടുണ്ട്, യാത്രാസുഖം കൂടി. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് റെസ്പോൺസും നല്ല ഹാൻഡ്ലിങ്ങും ലഭിക്കുന്നുണ്ട്. കണ്ടില്ല, നമുക്ക് അത്യാവശ്യം നല്ല യാത്രാസുഖമുണ്ട്, വലിയ അലച്ചിലോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകുന്നില്ല. സ്റ്റിയറിംഗിനാണെങ്കിലും നമുക്ക് കോൺഫിഡൻസ് കുറവോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. നൈസായിട്ട് കണ്ടില്ല, നമ്മൾ എങ്ങോട്ടാണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് തന്നെ വണ്ടി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ സ്പോർട്സ് മോഡലാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പം നല്ലൊരു കുഴിയിലേക്കാണ് വീണത്. കണ്ടില്ല, ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആ ജീപ്പ് കോമ്പാസിനെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, മികച്ച റെസ്പോൺസ് ആണ് ലഭിക്കുന്നത്. അതേപോലെ നമുക്ക് വളവുകളിലുള്ള ആ ഒരു കോർണറിംഗ് കൂടി നോക്കാം. ബ്രേക്കൊന്നും അപ്ലൈ ചെയ്യാതെ 70 കിലോമീറ്റർ സ്പീഡ് വരെ നമ്മൾ ഈ വളവുകളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള റെസ്പോൺസ് ആണ്. ബോഡി റോളിംഗ് ഒക്കെ മിനിമലായിട്ടേ ഉള്ളൂ, ഇല്ലെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഈ സ്റ്റിയറിംഗിന് സ്പെഷ്യൽ ഒരു താങ്ക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 60 കിലോമീറ്ററിലൊക്കെ വന്ന് നമ്മൾ വളവെടുത്തിട്ട് നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് ലഭിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ സ്റ്റിയറിംഗ് ആണ്. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റിയും ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ഡൈനാമിക്സ് ഒക്കെ ഒരു രക്ഷയുമില്ല. കിട്ടിയില്ലാണ് കിട്ടിയാശാനെ റോഡിലെ കാണിക്കണേ. അതുപോലെ ബ്രേക്കിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ബ്രേക്കിംഗ് ഒക്കെ കണ്ടില്ലേ, ബ്രേക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബോഡി റോള് നമുക്ക് വളരെ കുറവാണ്. പഴയ വണ്ടി അപേക്ഷിച്ച് ബോഡി റോളൊക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ടുണ്ട്. കേട്ട പോലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു എൻജിൻ നോട്ടാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. വൃത്തികെട്ട രീതിയിലുള്ള സൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉള്ളിലേക്ക് വരുന്നില്ല, അതെല്ലാം റീട്യൂൺ ചെയ്തിട്ടുണ്ട്. നല്ല സ്പോർട്ടി നോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത വണ്ടിയായിട്ട് വരുന്നത് അൾട്രോസിൻ്റെ ഒരു കിറ്റിലൻ റിവ്യൂ ആയിട്ടാണ് വരുന്നത്. റോഡ് ടെസ്റ്റാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.